നമസ്കാരം. കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് എന്നൊരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം കത്തോലിക്ക സഭ ഇപ്പോ ക്രിസ്സംഗി രാഷ്ട്രീയം കളിക്കുകയാണ്. അതായത് ബി ജെ പിയും സംഘപരിവാറിനോടും ചേർന്ന് നിന്ന് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമം. ഇപ്പോ ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിലയില്ലാതെയും ആരാരും ഗൗനിക്കാതെ കിടന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി. അവർക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഈ പറയുന്ന സഭാ നേതാക്കന്മാർ. നിങ്ങളൊക്കെ ഈ ലോഹ ഇട്ടുകൊണ്ട് നടന്ന് ഈ നാട്ടിൽ എന്താണ് ചെയ്യുന്നത്? ഈ നാടിന്റെ സാമുദായിക അന്തരീക്ഷം തകർക്കുക അല്ലെങ്കിൽ സമാധാന ജീവിതം തകർക്കുക എന്നത് മാത്രമാണ് കുറെ സഭാപിതാക്കന്മാർക്കും ഒപ്പം അതേ രീതിയിൽ വർഗീയ പ്രവർത്തനവുമായി നടക്കുന്ന ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെടുകയാണ്. എറണാകുളത്തെ ഒരു സഭാപിതാവായ ജെയിംസ് പനവേൽ എന്ന ഫാദർ പറഞ്ഞതുപോലെ ക്രിസ്സംഗി ഇടപാട് കേരളത്തിലുണ്ട് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസം. അതായത് ഒരു വിവാദം പ്ലാന്റ് ചെയ്യുന്നു, ആ വിവാദത്തിലൂടെ മറ്റൊരു വർഗീയ സംഘടനയെ ഏറ്റുപിടിപ്പിച്ച് ആ വിഷയത്തെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കുന്നു. ഇപ്പോ ഒരു തരത്തിലും ഒരു സാധ്യതയുമില്ലാത്തൊരു വിവാദമാണ് കേരളത്തിൽ ഉയർന്നു വന്നത്. അതായത് ഒരു വിവരത്തിന്റെയോ അല്ലെങ്കിൽ തെളിവുകളുടെയോ അടിസ്ഥാനമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു സഭാപിതാവ്, അതായത് പാലാ അതിരൂപതയിലെ ജോസഫ് കല്ലറയ്ക്കൽ എന്നൊരു പിതാവ്, ഒരാവശ്യവുമില്ല സ്വന്തം വിശ്വാസികളുടെ അവരുടെ മാതാവിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിനിടയിൽ അവരോട് നടത്തിയ കുർബാന പ്രസംഗത്തിൽ ഇമ്മാതിരി ഒരു വിടുവായത്തനം പറയേണ്ട ആവശ്യം എന്തായിരുന്നു? ആ വിടുവായത്തനം പറഞ്ഞതിന് ശേഷം ഒരു വിവാദം ഉണ്ടാക്കുന്നു, ആ വിവാദം ഇപ്പോൾ സംസ്ഥാനത്ത് കത്തിപ്പടരുകയാണ്. ഇപ്പോ അതിൽ ഇന്ന് ഒരു വിശദീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശദീകരണം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയവും നിമിഷ ഫാത്തിമയുടെ വിഷയവും ഒപ്പം ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നുപോയ കുറച്ച് പെൺകുട്ടികളുടെ വിവരം ചേർത്താണ് ഇപ്പോൾ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. പറയാതെ പറയുന്നുണ്ട്, അതായത് ഈ നാട്ടിൽ സഭാപിതാക്കന്മാർ മഹാന്മാരും ഒരു വിഭാഗക്കാർ മോശമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കുള്ളിലെ വിശുദ്ധ കിണറുകളിൽ എത്രയെത്ര സിസ്റ്റർമാരുടെ ജീവിതം ഈ നാട്ടിൽ ഒടുങ്ങിയിട്ടുണ്ട്, ഇതിനൊക്കെ ആര് ഉത്തരം പറയും? ഈ പെൺകുട്ടികളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്ന ഈ പറയുന്ന മഹാന്മാർ ഒരുപാട് സിസ്റ്റർമാർ, അത് സിസ്റ്റർ അഭയ ഉൾപ്പെടെയുള്ള എത്രയെത്ര സിസ്റ്റർമാർ ഈ പറയുന്ന കിണർ ജിഹാദ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? എത്രയെത്ര സംഭവങ്ങൾ ഈ നാട്ടിൽ ഉദാഹരണമായി എടുക്കാറുണ്ട്. അതായത് ഏറ്റവും ഒടുവിൽ ഫ്രാങ്കോ മുളയ്ക്കല്ലേ, റോബിൻ വടക്കഞ്ചേരിയെ പോലുള്ള ഫാദർമാർ ഉള്ള നാടാണിത്. അതുകൊണ്ട് ലോഹയ്ക്കുള്ളിലുള്ളതെല്ലാം വിശുദ്ധ പശുക്കളൊന്നും ഈ നാട്ടിൽ ആർക്കും ചിന്തയൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യം നിലനിൽപ്പാണ്. ഈ അടുത്ത കാലത്തായിട്ട് സഭയിലുള്ളവർക്ക് നാല് കുഞ്ഞുങ്ങൾ വേണം, പിന്നെ സഭയുമായി ബന്ധപ്പെട്ട പേരുകൾ സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ വിവാദങ്ങൾ ഒരു സൈഡിൽ നിന്ന് തിരികൊളുത്തുന്നു, ഇതിനെ സംഘപരിവാറുകാർ ഏറ്റെടുക്കുന്നു. അടുത്ത ദിവസങ്ങൾ കാണുകയാണ്, ഈ ക്രിസ്സംഗി ഇടപാട് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് ഈ പറയുന്ന മോദിയെ അങ്ങോട്ട് പ്രീണിപ്പെടുത്തി ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതിന് ഏറ്റവും എളുപ്പ വഴി ഒരു സമുദായത്തിന്റെ തോളി കയറുക, അവരെ പിൻപോയിന്റ് നിർത്തുക. കാര്യം ഈ പറയുന്ന സംഘപരിവാറുകാരുടെയും ലക്ഷ്യം എന്താണ്? ഈ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി ഈ നാട്ടിൽ ഒരു പ്രത്യേക പ്രീണനം നടത്തുക, അതിനെ കുടപിടിക്കാൻ വേണ്ടിയുള്ള ഇടപാടാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ വലിയ വിശുദ്ധരാകാൻ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിൽ പല പല കിണറുകളിൽ വീണ് മരിച്ച ഒരുപാട് ഗവൺമെന്റുകൾ ഉദാഹരണങ്ങളുണ്ട്. അത് അഭയ ഉൾപ്പെടെയുള്ള കേസുകൾ ഈ നാട്ടിൽ തെളിയിക്കാൻ വേണ്ടി വന്നത് കാൽ നൂറ്റാണ്ടാണ്. അഭയയുടെ അച്ഛനും അമ്മയ്ക്കും പോലും നീതി കിട്ടാത്ത ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ നടക്കുന്ന ഈ ലോഹക്കാരുടെ പല കഥകളും എങ്കിൽ പറയേണ്ടി വരും. നിങ്ങൾ വിശ്വാസ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാം മഹാന്മാരാണ്, മറ്റ് സമുദായത്തിലെ ഉള്ളവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ കുടപിടിച്ചു കൊടുക്കുമ്പോൾ മതേതര രാജ്യമെന്ന പേര് കേട്ട ഈ നാടിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലവ് ജിഹാദ്, പിന്നീട് നർക്കോട്ടിക് ജിഹാദ് എന്ന് വേണ്ട തൊട്ടതിനും പിടിച്ചതിനും മാധ്യമ ജിഹാദ്, ഇങ്ങനെ എല്ലാത്തിലും ജിഹാദുകൾ കണ്ടെത്തി നിങ്ങൾ ആരെയാണ് പ്രീണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഒരു നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമ്പോൾ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഇപ്പോ ബി ജെ പിയിലെ സകല നേതാക്കന്മാരും വിഷയത്തെ ഏറ്റുപിടിച്ച് വലിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് സഭാപിതാക്കന്മാരെ ജനമധ്യത്തിൽ അവഹേളിക്കുന്നത് ചില ഉദ്ദേശശുദ്ധിയോടുകൂടിയാണെന്നൊക്കെയാണ് പറയുന്നത്. ആരാണ് സഭാപിതാക്കന്മാരെ അവഹേളിക്കാൻ വന്നത്? സഭാപിതാക്കന്മാരുടെ വായിൽ കിടക്കുന്ന നാക്ക് മോശമാണെങ്കിൽ അവരെയും വിമർശിക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ആരും തെരഞ്ഞു പിടിച്ചു പോയതല്ല ഈ പാലയിലെ ജോസഫ് കല്ലറയ്ക്കൽ എന്ന് പറയുന്ന പിതാവിനെ.
അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരു മൊഴി തന്നെയാണ് പ്രശ്നമായിട്ടുള്ളത്. ഈ അടുത്ത ദിവസം നമ്മുടെ നാട്ടിൽ കണ്ടതാണ്, ഐ എസ് ആറോയുടെ യന്ത്രങ്ങൾ വന്ന സന്ദർഭത്തിൽ ഒരു പിതാവ് ഒരു നാടിലെ ജനങ്ങളെ മുഴുവൻ ഇളക്കിവിട്ട് നോക്കുകൂലി ആവശ്യപ്പെട്ടൊരു കാര്യം. ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലോഹയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതെല്ലാം അതേപടി വിശ്വസിക്കണമെന്നുള്ള കാര്യമാണ്. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇപ്പോൾ ആവശ്യം ബി ജെ പിക്കാരെയാണ്, കേന്ദ്ര സർക്കാരിനെയാണ്, മോദിയെ പ്രകടിപ്പിക്കണം. ഇത് മാത്രമാണ് ലക്ഷ്യം. അല്ലാതെ സഭയിലെ സ്ത്രീകളോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ടോ ആദരവ് കൊണ്ടോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ സഭയിലെ കോൺവെന്റുകളിൽ മരിച്ച ഇത്രയും കന്യാസ്ത്രീകളുടെ ഇത്രയും കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എത്ര കുറഞ്ഞാലും 50 മുകളിൽ കന്യാസ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അഭയയിലൂടെ തെളിയിക്കപ്പെട്ടത് കൊലപാതകമാണെന്ന് ഈ നാട് കണ്ടതാണ്. അപ്പോ അതെല്ലാം വിശുദ്ധ മരണങ്ങളും അല്ലെങ്കിൽ ഈ ലോഹയിട്ടവരുടെ ലീലാവിലാസങ്ങൾ കണ്ടറിയുന്നവർക്ക് പ്രത്യേക മരണം ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. അതിന് ഈ വിശുദ്ധ കിണറുകൾ ഉപയോഗിച്ച പല ചരിത്രവും ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സഭാപിതാക്കന്മാർ, നിങ്ങളുടെ കയ്യിലിരുപ്പ് ആദ്യം നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങാനായിട്ട്. അറിയാലോ സിസ്റ്റർ സെഫിയുടെയൊക്കെ കേസുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ജലന്ധർ ബിഷപ്പായിട്ടുള്ള ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കാര്യം, പീഡന കേസിലെ പ്രതിയാണ്, വാഴ്ത്തുപാട്ടുമായിട്ടാണ് കൊണ്ടുനടന്നത്. പീഡനം നടത്തിയ സമയത്ത് പറഞ്ഞില്ലെന്നും പറഞ്ഞ ആ വിവരം തുറന്നു പറഞ്ഞ ഒരു കന്യാസ്ത്രീയെ, ഒരു സിസ്റ്ററിനെ അവഹേളിച്ച ടീംസാണ്. അതുകൊണ്ട് കൂടുതൽ വിശുദ്ധരാകാമെന്ന് ശ്രമിക്കേണ്ട ഈ സമൂഹം നിങ്ങളുടെ കഥയും ചർച്ച ചെയ്ത സന്ദർഭങ്ങളുണ്ട്. റോബിൻ വടക്കഞ്ചേരിയെ പോലൊരു ഫാദറിന്റെ കേസ് വയനാട്ടിൽ, സ്വന്തം പിതാവിന്റെ തലയിലാണ് കൊണ്ട് വയ്ക്കാൻ നോക്കിയത്, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് ശേഷം. അതുകൊണ്ട് ഈ അന്തപുരങ്ങളിലെ കേസുകളെല്ലാം ഈ നാട്ടിൽ പലകുറി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനെയൊക്കെ ന്യായീകരിക്കുകയും അതിനെയൊക്കെ മൂടി വയ്ക്കുകയും എന്നിട്ട് സ്വന്തം കാര്യവും സ്വന്തം നിലനിൽപ്പ് വരുമ്പോൾ മറ്റൊരു സമുദായത്തെ അല്ലെങ്കിൽ അവരുടെ തോളിൽ ചെന്ന് കയറിയിട്ട് നിങ്ങൾ സേഫ് ആവുന്ന ഒരു കാര്യം. അവർ ചെയ്യുന്ന എല്ലാ കാര്യവും ആരും ന്യായീകരിച്ചിട്ടൊന്നുമില്ല. ഈ നാട്ടിൽ ജോസഫ് എന്ന അധ്യാപകന്റെ കൈവെട്ടിയപ്പോൾ എല്ലാവരും ഒരേപോലെ എതിർത്തതാണ്. അഭിമന്യു എന്ന ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിനുള്ളിൽ ഈ പറയുന്ന എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ കൊലക്കത്തിക്കിരയാക്കിയപ്പോൾ ആ സംഘടനയ്ക്കെതിരെ സംസാരിച്ചവരാണ്. വർഗീയത ആര് പറഞ്ഞാലും അതിൽ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഈ നാട്ടിൽ ഒരു വേർതിരിവുമില്ല. അതിനെതിരെയൊക്കെ ശക്തമായി വിമർശിക്കുന്ന ഒരു വലിയ വിഭാഗമുള്ളതാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ മതസൗഹാർദ്ദം ഇന്നും നിലനിൽക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ തകർത്ത് ചില മേഖലകളിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കണം എന്നുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ അംഗീകരിച്ചു തരാൻ ഈ നാടിന് കഴിയില്ല തന്നെ. അത് ഒരു അണുകീട പോലും ആർക്കും സംശയം വേണ്ട. അതിലിപ്പോ വി മുരളീധരനല്ല, നരേന്ദ്രമോദി ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഈ നാട് ചെവിക്കൊള്ളാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ ലോഹക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും.